الله تعالى وبركاته. كيف حالكم؟ كيف حالكم؟ صباح الخير. എന്താ ഇപ്പൊ മാഷ് പതിവില്ലാതെ കുറെ അറബിയിൽ സംസാരിക്കുന്നത്? എന്താ ഇപ്പൊ മാഷ് പറഞ്ഞത് എന്നൊക്കെ ആയിരിക്കും നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് അല്ലേ? ഓക്കെ, ഇതൊക്കെ നമുക്ക് വളരെ ഉഷാറായിട്ട് നമുക്ക് പഠിക്കാം. നമ്മൾ നാലാം ക്ലാസ് കളിയാട്ടാമുക്ക് സ്കൂളിൽ നിന്ന് നമ്മൾ കഴിയുമ്പോഴേക്ക് നമ്മൾ അറബി കേട്ട് മനസ്സിലാക്കാനും കുറെയൊക്കെ സംസാരിക്കാനും നമ്മൾക്ക് കഴിയും ഇൻഷാ അല്ലാ. എന്താ നേരത്തെ മാഷി ചോദിച്ചത്? കൈഫൽ ഹാൽ. ആ, കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ എന്താണ്? ആ, ഹൗ ആർ യു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാറില്ലേ? ഹൗ ആർ യു? ആ, നിങ്ങൾക്ക് സുഖമാണോ? എന്താണ് നിങ്ങളുടെ അവസ്ഥ? നിങ്ങളുടെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ അറബിയിൽ ചോദിക്കുന്നതാണ് കൈഫൽ ഹാൽ. അപ്പൊ നമ്മൾ എന്താ പറയാ? സെയിൻ, അൽഹംദുലില്ലാ, അല്ലെങ്കിൽ ത്വയ്യിബ്, ഖൈറു, അൽഹംദുലില്ലാ എന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ, ത്വയ്യിബ് നല്ലത്, ഖൈറു നല്ലത് അല്ലേ? സെയിൻ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ കൈഫൽ ഹാൽ എങ്ങനെയുണ്ട് നമ്മളെ അവസ്ഥ? അപ്പൊ നമ്മൾ എന്ത് പറയണം? സെയിൻ അൽഹംദുലില്ലാ, അല്ലെങ്കിൽ അൽഹംദുലില്ല, സർവസ്തുതിയും അള്ളാഹുവിനാണ്, ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്, സുഖമാണ്, നല്ല അവസ്ഥയാണ് ഞങ്ങളുടേത്. എന്താ മാഷ് രണ്ടാമത് ചോദിച്ചത്? എന്തായിരുന്നു? ഏ, ഉറക്കെ പറയേ. ആ, സബാഹൽ ഖൈർ. എന്താ സബാഹൽ ഖൈർ എന്ന് പറഞ്ഞാ? ഇപ്പൊ ഏതാ സമയം? രാവിലെയാണോ, ഉച്ചയാണോ, വൈകുന്നേരമാണോ, രാത്രിയാണോ, ഏതാ സമയം? രാവിലെ അല്ലെ. അപ്പൊ നമ്മൾ രാവിലെ മറ്റൊരാളെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ വിഷ് ചെയ്യാറുണ്ട് അല്ലെ? മറ്റൊരാളെ കാണുമ്പോൾ നമ്മൾ വിഷ് ചെയ്യുന്നതാണെന്ത്? സബാഹൽ ഖൈർ. ഇത് ഞാൻ ഇതിന്റെ നേരെ ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്ന് പറയും. നമ്മൾ യു കെ ജിയിലും എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ നിങ്ങൾ പറഞ്ഞതാണ് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ ആദ്യം ടീച്ചർ വിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ പറയാറ്? ഗുഡ് മോർണിംഗ്. എന്താ പറയാ? ഗുഡ് മോർണിംഗ്. അതിന്റെ അറബിയാണെന്ത്? സബാഹൽ ഖൈർ. എന്നിട്ട് ഉറക്കെ പറഞ്ഞേ, സബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, സബാഹൽ ഖൈർ അല്ലേ? അപ്പൊ ടീച്ചർ എന്താ നിങ്ങളോട് മറുപടി പറയാറ്? എല്ലാവരും ഇരിക്കും, സിറ്റ് ഡൗൺ എന്നാണോ? അല്ലല്ലോ, ടീച്ചറും തിരിച്ചെന്ത് പറയും? ഗുഡ് മോർണിംഗ് എന്ന് തിരിച്ചു പറയും ഇല്ലേ? അതുപോലെ സബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയേണ്ടത് എന്താണെന്നറിയോ? സബാഹൻ നൂർ. എന്താ പറയേണ്ടത്? സബാഹൻ നൂർ. അപ്പൊ സബാഹൽ ഖൈർ എന്ന് ഒരാൾ നിങ്ങളോട് വിഷ് ചെയ്താൽ നിങ്ങൾ തിരിച്ചെന്ന് പറയണം. സബാഹൻ നൂർ എന്ന് പറയണം. ഓക്കെ, ഞാനൊന്ന് ചോദിക്കട്ടെ. സബാഹൽ ഖൈർ. ആ, ഉറക്കെ പറയണം. സബാഹൻ നൂർ. അഹ്സൻതും. ഞാൻ ഇനിയും ചോദിക്കും, അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഇനിയും പറയും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ നല്ല മനോഹരമായ ഒരു പദ്യമാണ്, ഒരു പാട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മള് റബ്ബന റബ്ബന നമ്മൾ പഠിച്ചു, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു പാട്ട് പഠിച്ചു. എന്ന് നമ്മള് മറ്റൊരു പാട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ രസകരമായ ഒരു പാട്ട്. നമ്മുടെ കൂട്ടത്തിൽ ചങ്ങാതിമാർ ഉള്ളവർ ആരൊക്കെയാണ്? ഫ്രണ്ട്സ് എന്ന് നമ്മൾ പറയാറില്ലേ? ഫ്രണ്ട്സ് ഉള്ള കുട്ടികളൊക്കെ എന്ന് കൈവെക്കൂ. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറയുന്ന കുട്ടികളെല്ലാം കൈവെക്കുക. ഓക്കെ, എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടോ? ഉറപ്പാണോ? ഉറപ്പാ? ഉറപ്പല്ലേ? കുറേ കുട്ടികളുണ്ടോ? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ?
എന്തിനാ ഈ ചെങ്ങാതിമാർ? എന്തിനാ നമുക്ക് ചെങ്ങാതിമാര്? ആ ഒരുപാട് കളിക്കാൻ, നമുക്ക് തമാശ പറയാൻ, അല്ലേ നമ്മളെ സഹായിക്കാൻ ഒക്കെ നമുക്ക് ഫ്രണ്ട്സ് വേണം. ഫ്രണ്ട്സ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ലല്ലോ. ഇല്ല, നമ്മുടെ പല കുട്ടികളും ചെങ്ങാതിമാരുടെ ക്ലാസ്സിൽ മാത്രമേ ഇരിക്കുള്ളൂ, അല്ലേ? ആ എൻ്റെ എൻ്റെ ചങ്ങാതി ഇത്രാം ക്ലാസ്സിലാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ പോയിരിക്കണം. ബി ക്ലാസ്സിലാണ്, അതുകൊണ്ട് എനിക്ക് ബി ക്ലാസ്സിൽ പോയിട്ടിരിക്കണം. എൻ്റെ ചങ്ങാതി എ ക്ലാസ്സിലാണ്, എനിക്ക് എ ക്ലാസ്സിൽ പോയിട്ടിരിക്കണം. സി ക്ലാസ്സിലാണ്, അപ്പൊ സി ക്ലാസ്സിൽ പോയിട്ടിരിക്കണം. ഇങ്ങനെ വാശി പിടിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, അല്ലേ? എന്തിനാ നമുക്ക് ചങ്ങാതിമാർ? ആ ചങ്ങാതിമാർ എന്തിനാണ്? ഉറക്കെ പറയണം. എന്തിനാ? ആ നമ്മുടെ സന്തോഷമാണ്. ആര്? നമ്മുടെ ചങ്ങാതിമാർ. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നമ്മുടെ സ്കൂളിലെ രണ്ടാം ക്ലാസ്സിലെ കുട്ടികളും മൂന്നാം ക്ലാസ്സിലെ കുട്ടികളും നാലാം ക്ലാസ്സിലെ കുട്ടികളും എല്ലാവരും കാത്തിരിക്കുകയാണ്. ആരെ കാത്തിരിക്കുന്നത്? ആരെയാ? ആ നിങ്ങളെ തന്നെ. ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ അവരെല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? അവര് നിങ്ങൾക്ക് നൽകാനായിട്ട് ഒരു മനോഹരമായ പാട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ആ പാട്ടെന്നറിയോ? ഏ ഇല്ലല്ലേ. നമുക്ക് പഠിച്ചാലോ? പഠിക്കാം. റെഡിയാണോ പഠിക്കാൻ? ഏ പാട്ട് ഇഷ്ടമാണോ? നമുക്കൊന്ന് പാടി നോക്കിയാലോ? എൻ്റെ കൂടെ പാടോ? നിങ്ങൾ പാടുമോ? ഏ അപ്പൊ ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ചിട്ടാ പാടാൻ പോകുന്നത്? എന്തിനെ കുറിച്ചിട്ടാ? ആ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട്. എന്താ ഫ്രണ്ട്ഷിപ്പ്? സൗഹൃദം, ചങ്ങാതിമാർ, അല്ലേ? ചങ്ങാതിത്വ ബന്ധം, അല്ലേ? അപ്പോ നിങ്ങളെ സ്വീകരിക്കാനായിട്ട് നിങ്ങളുടെ മുതിർന്ന കുട്ടികൾ അഥവാ രണ്ട് മൂന്ന് നാല് ക്ലാസ്സിലെ കുട്ടികൾ നിങ്ങൾക്കായി തയ്യാർ ചെയ്ത ആ പാട്ടാണ് നമ്മൾ ഒരുമിച്ച് ഇവിടെ പാടി പഠിക്കാൻ പോകുന്നത്, അല്ലേ? എന്താ പാട്ടിന്റെ പേര്? നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ പേര്? ഫ്രണ്ട്ഷിപ്പ്, അല്ലേ? എന്താപ്പോ അറബിയിൽ പറയാം? അറബിയിൽ എന്ത് പറയും? സ്വദാഖ. എന്താ പറയാ? സ്വദാഖ. അറബിയിൽ എന്താണ് ഫ്രണ്ട്ഷിപ്പിന് പറയുക? സ്വദാഖ. എന്താണ് പറയാ? സ്വദാഖ, അല്ലേ? നമ്മൾ തോളിലൊക്കെ കൈയിട്ട് നമ്മൾ ഒരുമിച്ച് കളിക്കും, ഒരുമിച്ച് ഇരിക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് യാത്ര പോകും, ഒരുമിച്ച് സംസാരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് പറയുന്ന പേരാണെന്ത്? സ്വദാഖ, ഫ്രണ്ട്ഷിപ്പ്, അല്ലേ? നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഓരോരുത്തരും ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ നമ്മളൊക്കെ പറഞ്ഞല്ലോ. മിടുക്കരായ കുട്ടികളാണ് നിങ്ങൾ. എന്ത് നല്ല സ്വഭാവം! എല്ലാവരും മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല കുട്ടികൾ. അടുത്തുള്ളവരെ സഹായിക്കുന്നു, ചങ്ങാതിമാരെ സഹായിക്കുന്നു, വീട്ടിലുള്ളവരെ സഹായിക്കുന്നു, പ്രായമായവരെ സഹായിക്കുന്നു, അസുഖബാധിതരെ സഹായിക്കുന്നു. എല്ലാവരും നല്ല നല്ല കുട്ടികൾ. അപ്പൊ നമ്മൾ പല കുട്ടികളും പറഞ്ഞു അവരുടെ ചങ്ങാതിമാരെ സഹായിക്കാറുണ്ട്. പെൻസില്, സ്കെയില് ഒക്കെ കൊടുത്തിട്ട് സഹായിക്കാറുണ്ട് എന്നാ പറഞ്ഞത്, അല്ലെ? അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നല്ല ഒരു പാട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തിനായിരിക്കും അവർ നിങ്ങളെ കാത്തിരിക്കുന്നത്? രണ്ടിലെയും മൂന്നിലെയും ഒക്കെ മുതിർന്ന കുട്ടികൾ നിങ്ങൾ എന്തിനാ കാത്തിരിക്കുന്നത്? എന്തിനാ കാത്തിരിക്കുന്നത്? നിങ്ങളെ വേദനിപ്പിക്കാനാണോ? അല്ലല്ലോ. വേദനിപ്പിക്കാനാ? അല്ലല്ലോ. അല്ല, എന്തിനു വേണ്ടിയായിരിക്കും? ആ അവരോടൊപ്പം കളിക്കാൻ വേണ്ടിയിട്ട്, പാടാൻ വേണ്ടിയിട്ട്, പല പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്, പല സഹായങ്ങളും ചെയ്യാൻ വേണ്ടി, അപ്പൊ ഓടിക്കളിച്ച് രസിച്ച് നടക്കാൻ വേണ്ടിയാണ് അവർ നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പൊ ആ സന്തോഷത്തിൻ്റെതായ ആ സൗഹൃദത്തിൻ്റെ ഗാനം നമുക്കൊന്ന് പാടി നോക്കിയാലോ? ഞാൻ പാടിത്തരാം, അത് നിങ്ങൾ ഏറ്റ് പാടണം. ഉഷാറായിട്ട് പാടണം, മെല്ലെ മൂളിയാ പോരാ.
രണ്ട് ചുണ്ടുകളും തുറന്ന് ഉറക്കെ പാടണം. എല്ലാവരും കേൾക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ പാടണം. റെഡിയാണോ? എന്താ നമ്മുടെ പാട്ടിന്റെ പേരെന്താ? അസ്വദാഖ. അസ്വദാഖ ഒന്ന് ഉറക്കെ പറയും. അസ്വദാഖ ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം. റെഡി? റെഡിയാണോ? മാഷ് ഉറക്കെ പാടും, അത് നിങ്ങൾ കേട്ട് ഉഷാറായിട്ട് പാടണം. റെഡിയാണോ? ഓക്കെ, നമുക്ക് പാടാം. ഒന്നാമത്തെ വരിയാണ് മാഷ് പാടുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തേതും അവസാനത്തെ വരിയും ഒരേപോലെയാണ്. അപ്പൊ ആദ്യത്തെ വരി പഠിച്ച നമ്മൾ ഏതും പഠിച്ചു, അവസാനത്തെ വരിയും പഠിച്ചു. നമുക്കൊന്ന് പാടി നോക്കാം അല്ലെ? ഞാൻ പാടിയിട്ട് നിങ്ങളും ഉറക്കെ പാടണം. റെഡിയാണോ? യെസ്. ഹയ്യ ഹയ്യ യാ അഹ്ബാബി, ഉറക്കെ പാടണം. ഹയ്യ ഹയ്യ യാ അഹ്ബാബി, ഒന്നുകൂടി ഉറക്കെ. ഹയ്യ ഹയ്യ യാ അഹ്ബാബി. എന്താ ഹയ്യ ഹയ്യ? വരൂ വരൂ. യാ അഹ്ബാബി, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ. നിങ്ങൾ അവരെങ്ങനെ വിളിക്ക? മുതിർന്ന കുട്ടികൾ നിങ്ങളോട് വരാൻ പറയാ, എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് വേഗം വരൂ വരൂ, സ്കൂളിലേക്ക് വരാനാ പറയുന്നത് നിങ്ങളോട്. അപ്പൊ നമുക്കൊന്ന് ആക്ഷൻ കാട്ടിട്ട് അവര് പാടാം. ഹയ്യ ഹയ്യ യാ അഹ്ബാബി. ആ പാടി നോക്കിയാണ്. ആ വരട്ടെ. ഹയ്യ ഹയ്യ യാ അഹ്ബാബി. ഇനി നമുക്ക് രണ്ടാമത്തെ വരി പാടിയാലോ. അഹ്ലൻ സഹ്ലൻ യാ ഇഖ്വാനി, അഹ്ലൻ സഹ്ലൻ യാ ഇഖ്വാനി. രണ്ടാമത്തെ വരി നമുക്കൊന്നുകൂടെ പാടാം. രണ്ടാമത്തെ വരി എന്താ? അഹ്ലൻ സഹ്ലൻ, വെൽക്കം വെൽക്കം, നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. യാ ഇഖ്വാനി, എന്റെ സഹോദരന്മാരെ. നിങ്ങൾ അനിയത്തിയും അനിയന്മാരൊക്കെയാണല്ലോ വരുന്നത്, നിങ്ങളെ അവർ സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമത്തെ വരി ഒന്നും കൂടെ. അഹ്ലൻ സഹ്ലൻ യാ ഇഖ്വാനി. ആ നമുക്ക് രണ്ടുപേരും ഒന്നുകൂടെ ഒരുമിച്ച് പാടി നോക്കിയാലോ. ഹയ്യ ഹയ്യ യാ അഹ്ബാബി, ഹയ്യ ഹയ്യ യാ അഹ്ബാബി, അഹ്ലൻ സഹ്ലൻ യാ ഇഖ്വാനി. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് പോകാം. പോകണ്ടേ? പോകണോ? പോകല്ലേ. ഹയ്യ ഹയ്യ നൽഅബ് നജ്രി, ഹയ്യ ഹയ്യ നൽഅബ് നജ്രി. ആ ഒന്ന് പാടി നോക്കൂ. ഹയ്യ ഹയ്യ നൽഅബ് നജ്രി. എന്താ പറയുന്നറിയോ? ഹയ്യ ഹയ്യോ, വരൂ വരൂ. നൽഅബ് നജ്രി, നൽഅബ് നമുക്ക് കളിക്കാം, നിങ്ങൾ കളിക്കാനാണ് അവർ വിളിക്കുന്നത്. ഓ നജ്രി, നമുക്ക് ഓടാം. അപ്പൊ നിങ്ങൾ ഓടി കളിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ വിളിക്കുന്നത്. നമുക്ക് സ്കൂൾക്ക് പോരണ്ടേ? സ്കൂൾക്ക് തുറന്നാ മതി അല്ലേ? നമുക്ക് പോരാൻ ഭയങ്കര ഇഷ്ടമായോ നമ്മളെ സ്കൂളൊക്കെ നിങ്ങൾക്ക്? ആ വളരെ രസകരമായി നമുക്ക് കളിച്ച് രസിച്ച് പാടി നമുക്ക് അറബിയും മറ്റു വിഷയങ്ങളൊക്കെ പഠിക്കണം. കേട്ടല്ലോ. യെസ്. മൂന്നാമത്തെ വരി നമുക്കൊന്നുകൂടെ പാടാം. ഹയ്യ ഹയ്യ നൽഅബ് നജ്രി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യത്തെ വരിയും അവസാനത്തെ വരിയും ഒന്നാണ് എന്ന്. എന്താ അവസാനത്തെ വരി? എന്താ ആദ്യത്തെ വരി? എന്താ അപ്പൊ അവസാനത്തെ കിട്ടുമല്ലോ. ഹയ്യ ഹയ്യ യാ അഹ്ബാബി അല്ലേ? അപ്പൊ നമുക്കിതൊന്ന് ഒരുമിച്ച് പാടി നോക്കിയാലോ. റെഡിയാണ്? ഹയ്യ ഹയ്യ യാ അഹ്ബാബി, അഹ്ലൻ സഹ്ലൻ യാ ഇഖ്വാനി, ഹയ്യ ഹയ്യ നൽഅബ് നജ്രി, ഹയ്യ ഹയ്യ യാ അഹ്ബാബി, ഹയ്യ ഹയ്യ യാ അഹ്ബാബി, അഹ്ലൻ സഹ്ലൻ യാ ഇഖ്വാനി, ഹ
Hayya hayya ya ahbabi. Apo nammal paattu onnu paadi nokki alle padichittundo aa korchakka padichittundu alle namukku aa paattu artha roopathil kooda paadi padichalo paattum arthavum nammal padikkanam alle adinte aashayam adilode namukku paadi padikkam kettalo മാഷൊന്ന് പാടിത്തരാം, നിങ്ങളും അത് കേട്ട് പാടണം. റെഡി? ഹയ്യ ഹയ്യ യാ അഹ്ബാബി അഹ്ലൻ സഹ്ലൻ യാ ഇഖ്വാനി പോരൂ പോരൂ കൂട്ടുകാരെ സ്വാഗതം എൻ സഹോദരരെ പോരൂ പോരൂ കൂട്ടുകാരെ സ്വാഗതം എൻ സഹോദരരെ ഹയ്യ ഹയ്യ യാ അഹ്ബാബി അഹ്ലൻ സഹ്ലൻ യാ ഇഖ്വാനി പോരൂ പോരൂ കൂട്ടുകാരെ സ്വാഗതം എൻ സഹോദരരെ ഇനി മൂന്നാമത്തെ നാലാമത്തെ വരി കൂടെ പാടിയാലോ ഓക്കെ Hayya hayya nal'ab najri hayya hayya ya ahbabi poru poru odi kalikkam poru poru en priyare okay ready aanu appo nammal ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഈ പാട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേൾക്കാം മാഷ് ഇതിൻ്റെ വ്യത്യസ്ത രൂപത്തിലുള്ള ട്യൂണുകൾ വ്യത്യസ്ത ട്യൂണുകളുള്ള പാട്ടുകൾ മാഷ് ഈ വീഡിയോക്ക് താഴെ നമ്മൾ അയച്ചു തരും ഞാൻ നമ്മളെ ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചു തരാം അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേൾക്കാം കേട്ടിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളത് പഠിച്ചിട്ട് മാഷിന് അയച്ചു തരണം റെഡി ഒന്നുകൂടെ നമുക്ക് പാടാം അല്ലേ റെഡി ഒന്ന് എണീറ്റുന്നാണ് എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ഒന്ന് എണീറ്റുന്നാണ് നല്ല കുട്ടികളായിട്ടൊന്ന് എണീറ്റുന്നാണ് നമുക്കൊന്ന് പാടി നോക്കിയാലോ മാഷ് ആക്ഷൻ കാണിച്ചു തരാം ആ ആക്ഷൻ അനുസരിച്ച് തന്നെ പാടണം കൂടെ പാടണേ ഹയ്യ ഹയ്യ യാ അഹ്ബാബി അഹ്ലൻ സഹ്ലൻ യാ ഇഖ്വാനി മൂന്ന് നാലാമത്തെ ഓക്കെ ഹയ്യ ഹയ്യ നൽഅബ് നജ്രി ഹയ്യ ഹയ്യ യാ അഹ്ബാബി ഇനി മൂന്നാമത്തെയും നാലാമത്തെയും വരി കൂടെ നമുക്ക് ഒരുമിച്ച് പാടിയാലോ ഹയ്യ ഹയ്യ നൽഅബ് നജ്രി ഹയ്യ ഹയ്യ യാ അഹ്ബാബി കൂടെ പാടൂ ഹയ്യ ഹയ്യ നൽഅബ് നജ്രി ഹയ്യ ഹയ്യ യാ അഹ്ബാബി ഇനി ആ നാല് വരി കൂടെ നമുക്കൊന്ന് പാടി നോക്കിയാലോ റെഡിയാണ് മാഷിന്റെ കൂടെ പാടണം ഓക്കെ ഹയ്യ ഹയ്യ യാ അഹ്ബാബി അഹ്ലൻ സഹ്ലൻ യാ ഇഖ്വാനി ഹയ്യ ഹയ്യ നൽഅബ് നജ്രി ഹയ്യ ഹയ്യ യാ അഹ്ബാബി ഇനി നാളെ നമ്മൾ പഠിക്കുന്നത് എന്താണെന്നറിയോ ഒരു പുതിയ അടിപൊളി കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരുടെ കഥയാണെന്നറിയോ ഇർഷാദിന്റെ കഥ ആരാ ഇർഷാദ് നിങ്ങൾക്കറിയോ ഇർഷാദിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എങ്ങനെയാണ് ഇർഷാദിന്റെ വീട് ഇർഷാദിന്റെ സുഹൃത്തുക്കൾ ചങ്ങാതിമാർ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഇർഷാദിന്റെ ഒരുപാട് കഥകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം Okay, مع السلامة. السلام عليكم ورحمة الله وبركاته.